Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Nahmaduhu hamdan kathiran tayyiban mubarakan fi. Wa salatu wa salamu ala sharafil anbiya'i wal mursaleen. Wa ala alihi wa ashabihi ajma'in. وَمَنْ تَبِعْهُمْ بِإِرْسَانٍ لَا يُؤْمِ الدِّينُ وَحَسَنَ أُولَٰئِكَ رَفِيقًا مَا بَعْدُ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى بن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمن طائفة من بني إسرائيل وكفر الطائفة وأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين ومن لا يسهودن غلي بريبتا مؤمني غلي الله سبحانه وتعالى جبرت لنغوڑا بنغوڑا سوچي کڑا مننا ورما پرتو بيا نامو کمائي മദ്രസ പാഠപുസ്തകങ്ങളിൽ നാം പഠിച്ചു വന്ന ഈമാൻ കാര്യങ്ങളിലെ യഥാർത്ഥത്തിലുള്ള ആഴത്തിലുള്ള അർത്ഥവും വിശദമായ അർത്ഥവും എന്താണ്, അത് ജീവിതത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈമാൻ എന്നാൽ തുമിന ബില്ലാഹി വമലായികത്തിഹി വകുതുബിഹി വറുസുലിഹി വല്യൗമില്ലാഹിരി വതുമിന ബിഖൈരിഹി ബിൽഖദരി ഖൈരിഹി വശരിഹി എന്നാണ് എന്ന് കേവലമായി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ പല വിഷയങ്ങളോട് ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ ഈമാൻ ശരിയല്ല, നിങ്ങൾ മുഅ്മിനീങ്ങളല്ല, നിങ്ങൾ മുഅ്മിനീങ്ങളാവുകയില്ല, നിങ്ങളുടെ ഈമാൻ പരിപൂർണമാവുകയില്ല എന്നൊക്കെ പറഞ്ഞ് നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈമാൻ കാര്യങ്ങൾ എന്നാൽ ഈ ആറ് കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. ഈ ആറ് കാര്യങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് എന്ന് മാത്രം. നമുക്കറിയാവുന്നതുപോലെ ഈമാൻ കാര്യങ്ങൾക്ക് 70-ൽ ശാഖകളുണ്ട്. മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 60-ൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രയോ ആവട്ടെ, 60-ൽ 70-ൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് നമ്മൾ പഠിച്ചു വെച്ച ആറ് കാര്യങ്ങളല്ലാതെ ഈമാൻ കാര്യങ്ങളിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ ശാഖകൾ എന്തെല്ലാമാണ്, അവയുമായി നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധം എന്താണ് എന്നതൊരു പരിശോധനാ വിധേയമാക്കേണ്ടതല്ലേ? നബി തങ്ങൾ നമ്മളോട് പറഞ്ഞില്ലേ, തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമി വമുസ്ലിമത്തിൻ, വിദ്യ നേടൽ അറിവ് നേടൽ ഓരോ മുസ്ലിമായ സ്ത്രീ പുരുഷനും നിർബന്ധമാകുന്നു എന്ന്. അത് ഏതു തരം വിദ്യയാകണമെന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടില്ലേ? ഖറഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ പടച്ചവനായ സൃഷ്ടാവായ നിന്റെ രക്ഷിതാവിന്റെ നാമവുമായി ബന്ധപ്പെടുത്തി ആ നാമത്തെക്കുറിച്ച് ആ നാമത്തിൽ നീ വായിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് ചോദിച്ചില്ലേ, ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുമോ എന്ന് നബി തങ്ങൾ ചോദിച്ചില്ലേ? അപ്പോൾ അപ്പറയപ്പെട്ട അറിവുകൾ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലും തിരു ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും പറയപ്പെട്ട അറിവ് ഏത് തരത്തിലുള്ളതാണ്? അത് ഭൗതിക ജീവിതത്തിന്റെ സുഖത്തിനും സൗകര്യത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള അറിവിനെ കുറിച്ചാണോ പറഞ്ഞത്? ആണെങ്കിൽ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും അത്തരം അറിവുകൾ ഇന്ന്
നമുക്ക് നേടാൻ സാധിച്ച അറിവുകൾ അവർക്ക് നേടാൻ സാധിച്ചിട്ടില്ല എന്നല്ലേ വരിക. അപ്പോഴെന്താണ് സംഗതി? ഭൗതികമായ അറിവുകളും പാരത്രികമായ അറിവുകളും, അതായത് ശാരീരികമായ ഉത്കർഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകാരപ്രദമാകുന്ന അറിവുകളോടൊപ്പം ആത്മീയോത്കർഷത്തിന് വേണ്ടുന്ന അറിവുകളും സത്യവിശ്വാസി നേടൽ അവർ നിർബന്ധമാണ് എന്നാണ് അതിന്റെ സാരം ചുരുക്കി പറഞ്ഞാൽ. അത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയിലുള്ളതും. റബ്ബനാത്തിന ഫിദ്ദുനിയ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ എന്നതാണല്ലോ വിശുദ്ധ ഖുർആനിലെ നബി നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഉരുവിട്ടിരുന്ന പ്രാർത്ഥന. അള്ളാഹുവേ, ഞങ്ങൾക്ക് ദുനിയാവ് നന്നായി തീരണം, ഞങ്ങളുടെ പരലോകവും നന്നായി തീരണം. പരലോകം നന്നായി തീരുന്നതിനിടയിൽ സംഭവിക്കാനിടയുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നേടണം, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നേടണം പഠിച്ചവനെ എന്നാണല്ലോ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്കും ഗുണപ്രദമാകുന്ന അറിവുകളാണ് ആവശ്യം. അത്തരം അറിവുകളെല്ലാം ഈമാനുമായി ചേർത്ത് വെച്ചാണ് പഠിക്കേണ്ടത്. അവിടെയാണ് ലീമാന ബിളോബ എന്ന ഹദീസിന്റെ വ്യാപകമായ അർത്ഥ സാധ്യതകളുള്ളത്. നബി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾക്കപ്പുറം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടുവല്ലോ. നബി നബീ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഈമാനിന്റെ ഭാഗമാണ് എന്ന്. അത് പ്രകാരത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു വചനമാണ് ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖായ ഒരു വചനമാണത്. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൽ നിഫാഖി ബുഗ്ളുൽ അൻസാർ. അൻസ്വാറുകളോടുള്ള സ്നേഹം, അൻസ്വാരികളോടുള്ള സ്നേഹം ഈമാനിന്റെ ലക്ഷണവും അവരോടുള്ള ദേഷ്യവും വിദ്വേഷവും കോപവും കാപട്യത്തിന്റെ ലക്ഷണവുമാകുന്നു എന്ന് വിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെയും നമുക്ക് വായിക്കാൻ കഴിയുന്ന അധ്യായത്തിന്റെ പേര് തന്നെ മനാഖിബുൽ അൻസ്വാർ എന്നാണ്, അല്ലെങ്കിൽ ഫവാഹിലുൽ അൻസ്വാർ, അൻസാറുകളുടെ ആദരവുകള്, അവരുടെ ശ്രേഷ്ഠതകള്, അവരുടെ ഗുണഗണങ്ങൾ എന്ന്. എന്താണ് അൻസ്വാറുകൾ എന്നാൽ? അൻസ്വാർ എന്ന പദം സഹായികൾ എന്ന അർത്ഥത്തിലാണ് കേവലമായി ഉപയോഗിക്കുക. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നവർ അൻസ്വാറുണ്ട്. അതാരാണെന്ന് നമുക്കറിയാം. നബി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ഹിജറ ചെയ്തു വന്ന സന്ദർഭത്തിൽ മദീനയിൽ അവരെ സ്വീകരിക്കുകയും അവരെ ഏറ്റെടുക്കുകയും അവരെ സംരക്ഷിക്കുകയും തങ്ങൾക്കുള്ളതെല്ലാം അവർക്ക് വേണ്ടി മാറ്റിവെക്കുകയും മക്കയിൽ നിന്ന് വന്ന നബിസല്ലാസ്വല്ലമക്കും മുഹാജിറുകൾക്കും വേണ്ടി തങ്ങളുടെ അത്യാവശ്യ പരിഗണനയിലുള്ള വിഷയങ്ങൾ വരെ മാറ്റിവെച്ചത് അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തവരാണ് അൻസ്വാറുകൾ. മാത്രവുമല്ല, വർഷങ്ങളായി അല്ലെങ്കിൽ പാരമ്പര്യമായി തങ്ങൾ കൊണ്ടു നടന്ന കൃഷിയിടങ്ങളും തങ്ങളുടെ കച്ചവട ഇടപാടുകളിലുമൊക്കെ മുഹാജിറുകളെ പങ്കെടുപ്പിക്കുകയും അവർക്ക് അവകാശം നൽകുകയും ചെയ്തവരാണ് അൻസ്വാറുകൾ. മക്കയിൽ നിന്ന് വന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബത്തിനും ജീവിതോപാധികൾ നേടുവാനുള്ള ശ്രമങ്ങളിൽ അൻസ്വാറുകൾ മുമ്പിലായിരുന്നു എന്നതിനപ്പുറം അൻസ്വാറുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് 13 വർഷക്കാലത്തെ മക്ക ജീവിതത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിടേണ്ടി വന്ന, മുസ്ലിമുകൾക്കും അനുഭവിക്കേണ്ടി വന്ന സകലമാന പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും അവസാനവും അവരുടെ ദീനിയും ദുന്യവിയും മുഖറവിയുമായ
വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തുടക്കവുമായിരുന്നു അൻസാറുകളിലൂടെ ഉണ്ടായി വന്നത്. പരിശുദ്ധ ഖുർആൻ അൻസാറുകളെ കുറിച്ച് പഠിപ്പിച്ചത് മൂന്ന് വിഭാഗം ആളുകൾ സ്വർഗാവകാശികളാണ് എന്നാണ്. അത് സൂറത്ത് തൗബയുടെ 101-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. വസ്സാബിഖൂന അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ. സ്വർഗലോകത്ത് ആദ്യമാദ്യം പ്രവേശിക്കുന്നവർ മുഹാജിറുകളും അൻസ്വാറുകളുമായിരിക്കും. മുഹാജിറുകളെയും അൻസ്വാറുകളെയും അവരുടെ നന്മയിൽ എക്കാലത്തും ആർക്കെങ്കിലും ആർക്ക് പിൻപറ്റാൻ സാധിച്ചാലും മൂന്നാമത്തെ വിഭാഗം ആ പിൻപറ്റിയവരുമായിരിക്കും എന്ന്. അൻസ്വാറുകളെ കുറിച്ച് നബി നബീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അൻസ്വാറുകളെ നിങ്ങൾ സ്നേഹിക്കുക, അൻസ്വാറുകളെ നിങ്ങൾ ആദരിക്കുക, അൻസ്വാറുകളെ നിങ്ങൾ ബഹുമാനിക്കുക. അൻസ്വാറുകൾ ഒരു ദിർഹമോ അര ദിർഹമോ ചിലവഴിക്കുന്ന ചിലവഴിച്ചതിന്റെ പകരമായി നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ചിലവഴിച്ചാലും മതിയാവുകയില്ല എന്നാണ്. അതാണ് അൻസ്വാറുകൾ. നോക്കൂ, ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. 10 വർഷക്കാലം മക്കയിൽ കൊടിയ പീഡനങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ഹജ്ജ് വേളകളിലും, വിശിഷ്യാശ ഇടബിത്താലിബിലെ ബഹിഷ്കരണ കാലത്ത് എല്ലാ ഹജ്ജ് വേളകളിലും ലാ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിന് വരുന്നവരുമായി ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. കാരണം ഹജ്ജിന്റെ മാസങ്ങളിൽ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളായിട്ടാണല്ലോ മുശ്രിക്കുകൾ പോലും കടിച്ചിരുന്നത്. ആ അനുകൂല സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തുമായിരുന്നു പരമാവധി. അങ്ങനെ ഹിജ്റ 11-ാം വർഷം, 10-ാം വർഷമാണെന്നും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 ആളുകളെ പരിചയപ്പെടുന്നു മൗസിമിൽ വെച്ച്. ഹജ്ജിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നു, മനിൽ ഖൗം, നിങ്ങൾ ആരാണ്? അപ്പോഴവർ പറയുന്നു, നഹനു അമ്മിൻ അഖിലി യസരിബ്, ഞങ്ങൾ യസരിബുകാരാണ്. യസരിബാണ് പിന്നീട് മദീനത്തിൻ നബിയായതും പിന്നീട് ചുരുങ്ങി മദീനയായി മാറിയതും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, കേട്ടിരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചോദ്യം അവർ അംഗീകരിക്കുകയും കേട്ടിരിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആന്റെ ചില വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദും പരലോകവും സ്വർഗതരകങ്ങളും തന്റെ പ്രവാചകത്വവും അവരെ ബോധ്യപ്പെടുത്തി. ആ 6 പേരിൽ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു, ഖൈസ് ബിൻ അബ്ദു ഖൈസ് റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്ന ആ 6 പേർ അവർ പരസ്പരം നോക്കി. എന്നിട്ട് അസ്അദ് ബിൻ സുറാ റളിയല്ലാഹു അൻഹു ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് പറഞ്ഞു, ഇത് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന്. ഒരു വെള്ളി രേഖ പോലെ, രജത രേഖ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന അനുഭവമായിരുന്നു അത്. അവർ 6 പേരും ആ വർഷത്തെ ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ പോയി തങ്ങളുടെ കൂട്ടുകാരോടും കുടുംബക്കാരോടും ഗോത്രക്കാരോടും ഒക്കെയും ഈ പുതിയ ആദർശത്തെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും പറയുകയുണ്ടായി. അടുത്ത വർഷം ഹജ്ജിന് വന്നപ്പോൾ ഈ 6 പേരുടെ കൂടെ മറ്റൊരു 5 പേർ കൂടിയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സന്ധിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിലേർപ്പെട്ടു. ആ 6 പേർ 11 പേരായി. അവരുമായി നടത്തിയ കരാറാണ് ബയ്യത്തുൽ അഖബ, 1-ാം അഖബ ഉടമ്പടി. ആ 11 പേരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസാബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് തന്റെ ദാഴിയായി നിയോഗിക്കുകയുണ്ടായി.
അസാദ് ബിൻ സുറാറയോടൊപ്പവും മറ്റു ആ 11-10 ആടുകളോടൊപ്പവും ഉസാബ് ബിൻ ഉമേർ റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു വർഷത്തെ ദീർഘമായ ത്യാഗപൂർണമായ പ്രബോധനത്തിന്റെ ഫലമായി ഹിജ്റ 12-ാമത് വർഷം 72 ആളുകൾ 10-ലധികം സ്ത്രീകളും ഉൾപ്പെടുന്ന ഒരു സംഘം വീണ്ടും ഹജ്ജിന്റെ സമയത്ത് മദീന മക്കയിൽ അക്കബയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ധിക്കുകയും അവരുമായി ചില കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തു. അതാണ് 2-ാം അക്കബ ഉടമ്പടി. ആ ഉടമ്പടിയുടെ പിൻബലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ തന്റെ അനുയായികൾക്ക് മദീനയിലേക്ക് ഹിജ്റ ചെയ്യാനുള്ള അനുവാദം നൽകുന്നത്. ആ ഹിജ്റയുടെ അവസാന ഭാഗത്തൊരിടത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നത്. 13 വർഷക്കാലത്ത് നിരന്തരമായ പീഡന പർവങ്ങൾക്കപ്പുറം അവിടെ കൈകൊട്ടിപ്പാടാനും അവരെ സ്വീകരിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് വീടും കുടുംബവും ഒരുക്കാനും അതിന്റെ പേരിൽ അറബ് വംശത്തോട് മുഴുവനും പോരാടുവാനും സന്നദ്ധരായവരാണ് അൻസാറുകൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആയത്തുൽ ഈമാനി മിൻ ഹബ്ബിൽ അൻസാർ, അൻസാറുകളെ സ്നേഹിക്കുക എന്നത് ഈമാനിന്റെ അവിഭാജ്യമായ ഘടകമാകുന്നു. വായത്തു നിഫാഖൈ ബുഗ്ളുൽ അൻസാർ, അൻസാറുകളെ ദേഷ്യപ്പെടുക അവരോട് ദേഷ്യപ്പെടുക കോപമുണ്ടായിരിക്കുക എന്നത് കാപട്യത്തിന്റെ അടയാളവുമാകുന്നു. ആകയാൽ അൻസാറുകളെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ, വിശദമായി പഠിക്കാൻ, ആദരിക്കേണ്ട രൂപത്തിൽ അവരെ ആദരിക്കാൻ, പിൻപറ്റേണ്ട രൂപത്തിൽ അവരെ പിൻപറ്റുവാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അൻസാറുകളോടൊപ്പം സ്വർഗാവകാശികളാവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്നവരിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു